എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ. കൂട്ടുകാരി പൂമ്പാറ്റേരാമോ, നല്ല പാട്ടു പാടി കളിക്കുവാൻ കൂടെ വരാമോ. അതിന്ന സൗണ്ട് കേക്കണേ ആദ്യം. ദേച്ചിബി നോക്കിയേ, ഇവിടെ നോക്കിയേ, എന്തിനാ കരയണേ? ആദി 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 എന്തിനാ കരയണേ? ഇങ്ങനെ കരയാവോ? ഇങ്ങനെ കരയാവോ? സത്യം പറ കള്ളക്കരച്ചിട്ട് കരയണ നോക്കിയേ. എനിക്ക് വയ്യ, ഇവന് വയ്യ, എങ്ങനെയൊന്നും വന്നിട്ടില്ല. അടുത്ത് പോയി ആശുപത്രി പോയി പറഞ്ഞു. ആദ്യം ഒത്തിരി ഒന്നും ആയില്ല. പാങ്ങിപ്പാട്ട് കഴിക്കാല്ലേ ടീച്ചറ്. ഒരു പൂമ്പാറ്റയുടെ പാട്ട് പാടിത്തരട്ടെ. എല്ലാരും ആദ്യം നോക്കണം, തെളിഞ്ഞ ടീച്ചറിന്റെ കൂടെ കളിക്കണം കേട്ടോ. പാടാൻ പോവാണേ, എല്ലാരും കൂടെ ശ്രദ്ധിച്ചിരിക്കണേ. കൂട്ടുകാരി പൂമ്പാറ്റേരാമോ, നല്ല പാട്ടു പാടി കളിക്കുവാൻ കൂടെ വരാമോ. ഒന്നുകൂടെ കൂട്ടുകാരി പൂമ്പാറ്റേ കൂടെ വരാമോ, നല്ല പാട്ടു പാടി കളിക്കുവാൻ കൂടെ വരാമോ. കാറ്റുമുല്ല വിരിഞ്ഞു കാറ്റു വന്നു പറഞ്ഞു, കാറ്റുമുല്ല വിരിഞ്ഞു കാറ്റു വന്നു പറഞ്ഞു, കാറ്റിലങ്ക കെട്ടിത്തരാം നർത്തനമാല, കാറ്റിലങ്ക കെട്ടിത്തരാം നർത്തനമാല. നിന്നും പൊന്നും ചാത്തിത്തരാം പട്ടുടുപ്പും പവിഴവും തരാം, നിന്നും പൊന്നും ചാത്തിത്തരാം പട്ടുടുപ്പും പവിഴവും തരാം, ഉണ്ണിക്കുട്ടൻ കരയും പാട്ടു പാടിത്തരാം, ഉണ്ണിക്കുട്ടൻ കരയും പോൾ പാട്ടു പാടിത്തരാം. വിരുന്നുകാര് വീട്ടിൽ വന്ന് സദ്യ നകേണം, നിന്റെ കുന്നു കയ്യാൽ മണ്ണപ്പം കിട്ടുനകേണം. കൂട്ടുകാരി പൂമ്പാറ്റി കൂടെ വരാമോ, നല്ല പാട്ടു പാടി കളിക്കൂ കൂടെ വരാമോ. ഇഷ്ടപ്പെട്ടാ? പാട്ട് ഇഷ്ടപ്പെട്ടാ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അല്ലേ, പക്ഷെ മണ്ണ് കണ്ടിട്ടുണ്ടോ? പശുമാമ എന്തിനാ വളർത്തുന്നേ? പാല് കിട്ടാണല്ലേ. ഗ്യാസ് ഉണ്ടാവല്ലേ? ആ പിന്നെ പശുവിന്റെ തൊലി എന്തിനുപയോഗിക്കും? പശുവിന്റെ തൊലി എന്തിനുപയോഗിക്കും? ശരീരത്തെ പൊന്നിരിക്കുന്ന തൊലി ഇല്ലേ, അതെന്തിനുപയോഗിക്കുന്നേ? പശുവിന്റെ മാംസം ഇറച്ചി നമുക്ക് തിന്നാൻ കൊള്ളൂ അല്ലേ. നമ്മുടെ ശരീരത്തിലെ പോലെ പശുവിന്റെ ശരീരത്തിൽ എല്ലാം ഉണ്ട്, അതെന്തിനു കൊള്ളൂ? അതിങ്ങനെ ഇടിച്ച് പൊടിച്ചിട്ട് അത് അങ്ങനെ ചെടികളൊക്കെ ചൂട്ടിക്കൊണ്ടേ ഇട്ടാലും നല്ല വളമാണ്. അപ്പോ പശുവിന് ഒരു സാധനം കളയാൻ കൊള്ളുമല്ല, അതിന്റെ രോമം മാത്രം കളയാൻ കൊള്ളൂ, ബാക്കി എല്ലാം നല്ലതാണല്ലേ, ഉപയോഗിക്കാൻ കൊള്ളുന്നതാണല്ലേ. അപ്പൊ പിന്നെ കൊമ്പുകളുള്ള രണ്ട് മൃഗത്തിന്റെ പേര് പറഞ്ഞേ. കൊമ്പുള്ള രണ്ട് മൃഗത്തിന്റെ പേര് പറഞ്ഞേ. ഇവിടെ ശ്രദ്ധിക്ക, കൊമ്പുള്ള മൃഗത്തിന്റെ പേര് പറഞ്ഞേ. ഒച്ചത്തി പറ. കാള. കാള വേറെ വേറൊരു മൃഗത്തിന്റെ പേര് പറഞ്ഞേ. കൊമ്പുള്ള മൃഗത്തിന്റെ പേര് നോക്കിക്കേ. ഈ മൃഗത്തിന്റെ തലയിലേക്ക് നോക്കിക്കേ. ഇതെന്ത് മൃഗവാ? എന്ത് മൃഗവാ? പശുവാണോ ആനയാണോ എരുമയാണോ? പശു. പശുവിന് കൊമ്പുണ്ടോ? കൊമ്പ് തലയിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നിരന്ന് നിൽക്കും അല്ലേ കൊമ്പ്. അത് എന്തിനുള്ള കൊമ്പ്? അതുങ്ങളെ ഓടിക്കാനായിട്ടാണ് കൊമ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പശുമാമ നമ്മുടെ വീട്ടിലെ ഏതെല്ലാം മൃഗങ്ങളെ വളർത്തുന്നുണ്ടെന്നൊന്ന് പറഞ്ഞേ. കാളയെ വളർത്തുന്നുണ്ട്. അപ്പം കാളയുടെ കാര്യം മാത്രം എപ്പ ചോദിച്ചാലും കാളേനെ പറയുള്ളൂ. പിന്നെ വേറെ ഏതൊക്കെ മൃഗങ്ങളെ വളർത്തുന്നേ?
പശു, പിന്നെ ആടിനെ വളർത്തുന്നുണ്ട്, പിന്നെ കൊലിക്കുന്ന ഏത് മൃഗമാവുന്ന കരയുന്ന ഏത് മൃഗമാ? നമ്മൾ വളർത്തുന്ന അല്ലേ, വീട്ടിൽ വളർത്തുന്ന അതില പാല് തരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാ? പശു, പിന്നെ കരയുന്ന മൃഗം ഏതാ? കരയുന്ന മൃഗം ഏതാ? ആട്. ആടും പശുവും എരുമയും നമുക്ക് പാല് തരും അല്ലേ. പാലും നമ്മൾക്ക് കുടിക്കണം. പാല് കുടിച്ചാലേ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലേ. കണ്ണിന് നല്ല കാഴ്ച വേണം, ശരീരത്തിൽ ധാരാളം രക്തം വേണം, ഇതിൽ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും മേശികൾക്കും എല്ലാം നല്ല ബലം വേണം. അപ്പൊ രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ നമുക്ക് രാവിലെ നല്ല ഉഷാർ കിട്ടും അല്ലേ. അംഗൻവാടി വന്നിരുന്ന് പഠിക്കാനും എന്നെ മോനെ പറഞ്ഞേ, നമുക്ക് പാല് തരുന്ന പശു മാമയുടെ പാട്ട്. വെള്ളയോടുപ്പിട്ട തള്ളു പശുവിന് പള്ള നിറച്ചും പുള്ളിയുണ്ട്. വാലിട്ടെഴുതിയ കണ്ണുണ്ട നെറ്റിയിൽ ശേലിൽ ഒരു കൊച്ചു പൊട്ടുണ്ട്. കാലുണ്ട് കൈയുണ്ട് കൊമ്പുണ്ട് പശുവിന് നീണ്ടു നീളം പൊട്ടും വാലുണ്ട്. മുന്തുപോലുള്ളൊരു സജി നിറച്ച് കാച്ചിക്കുറുക്കിയ പാലുണ്ട്. തുള്ളിക്കളിക്കുന്ന ഒരു ഉണ്ണിക്കിടാവിനെ നക്കി തുടയ്ക്കും ഈ തള്ള പശു. ചന്തമുള്ളുണ്ണിയെ തൊട്ട് കളിച്ചോൾ കൊമ്പിലേറ്റുന്ന ഒളി തള്ള പശു. പേടിച്ചോയോ? ഇപ്പൊ കുത്തിയെ ഇറങ്ങിയിട്ടില്ല. ഇരിക്കാലോ അങ്ങനെ അഞ്ചു മിനിറ്റ് എന്നപ്പോ ഇറങ്ങി പോവും. പല പല കുട്ടി ചെടിയുണ്ട്, പടർന്നു വളരും ചെടിയുണ്ട്, മരത്തിൽ വളരും ചെടിയുണ്ട്, വെള്ളത്തിൽ മാറാ ചെടിയുണ്ട്. ഇറങ്ങിട്ട് പാലെടുത്ത് വെച്ചിട്ട് അവിടെ ഇരിപ്പുണ്ടോട്ടയും ഇല്ല.